ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ നമ്മൾ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അത് തുടക്കത്തിലേ കാണിക്കുന്നത് ഗായത്രിയോട് ശിവത പറയുകയാണ്, മമ്മി എൻ്റെ ഡാഡിയുടെ ജീവിതത്തിൽ നിന്നും ഇത്രയും നാളും മമ്മി എന്നെ അകറ്റി നിർത്തി, അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം മമ്മിയെ അകറ്റി നിർത്തി എൻ്റെ ഡാഡിയുടെ കൂടെ ജീവിക്കാനായിട്ടാണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഓടി ചെന്ന് മോളെ നിൽക്കുമോളെ, മോളെ പോകരുത് മോളെ, നമുക്ക് പഴയതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാം മോളെ, മോള് നിൽക്ക് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ തീരുമാനങ്ങൾക്ക് മമ്മി തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ മമ്മി ആലോചിക്കാം മോളെ, മമ്മി ആലോചിക്കാം എന്ന് തന്നെ പറയുന്നോടത്ത് ശിവത വീണ്ടും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പം അവിടെ ആ മുത്തശ്ശൻ്റെ ആത്മാവ് പറയുകയാണ്, അതാണ് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, നോക്കിയോ എടി നിന്നെ വിറ്റ കാശ് എൻ്റെ കൊച്ചുമോളുടെ കയ്യിലുണ്ട്, അവള് നിന്നെയും കൊണ്ട് സമ്മതിപ്പിക്കുക തന്നെ ചെയ്യും, നീ നോക്കിക്കോ എന്ന് തന്നെ പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് അവിടെ ഹേലൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും അവിടെ ആ ജോലിക്കാരിയുണ്ട്. അപ്പം ആ ജോലിക്കാരി ശ്യാമള അവള് ഹേലനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഒരേ കുശുമ്പ് ഉണ്ടാക്കി പറയാൻ അനുവിന് വേണ്ടി. ആ സമയത്ത് അവള് അടുത്തേക്ക് ചെല്ലുന്നു, ഹേലൻ നീ വല്ലതും അറിഞ്ഞായിരുന്നോ, ആ ശിവത അവളുടെ അമ്മയാ ഗായത്രി മേടത്തെ കാണാനായിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഗായത്രി മേടത്തെ കാണാനായിട്ട് അവൾ വീട്ടിലേക്ക് പോയോ, എന്തിന്? ഇനിയിപ്പോൾ അവളുടെ അമ്മയെ കാണാനായിട്ട് പോയത് നമ്മൾ സംശയിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ആ ഇതങ്ങനെയൊന്നും അല്ല, അവളുടെ തീരുമാനം നിനക്കറിയില്ല, അവളുടെ തീരുമാനം ജീവൻ സാറിനെയും കൊണ്ട് ഗായത്രി മേടത്തെ വീണ്ടും വിവാഹം കഴിപ്പിക്കാനുള്ള തീരുമാനങ്ങളൊക്കെയാ, അത് വല്ലതും നിനക്കറിയാവോ? സത്യമാണോ ഈ പറയുന്നത്? സത്യം തന്നെയാ, ഇല്ലെങ്കിൽ വരുമ്പോൾ ചോദിച്ചു നോക്ക് എന്ന് തന്നെ പറയുമ്പോഴേക്കും അവിടെ ശിവത ഇങ്ങോട്ട് നടന്നു വരികയാണ്. ശിവത വന്ന് വീട്ടിലേക്ക് കയറുമ്പോഴേക്കും ഹെലൻ്റെ നേരെ നോക്കി നേരെ മുകളിലേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും അവിടെ ശിവത ഒന്ന് നിന്നെ എന്ന് പറയുന്നു. എന്താ, നീ നിൻ്റെ മമ്മിയെ കാണാനായിട്ട് പോയോ? അതെ, ഞാൻ എൻ്റെ അമ്മയെ കാണാനായിട്ട് പോകുന്നതിന് നിൻ്റെ അനുവാദം എനിക്ക് അതിനും ചോദിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്, നീ നിന്റെ അമ്മയെ കാണാനായിട്ട് പോയത് നിന്റെ അച്ഛനുമായിട്ടുള്ള വിവാഹ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ? അത് ഞാൻ അതിനകത്തിന് നിന്നോട് പറയുന്നത്. ശിവത നീ വെറുതെ കളിക്കരുത്, നിന്നോട് ഞാൻ അനു മേഡത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞതല്ലേ, വക്കീൽ ഒത്തിരി ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത്, അവിടെ നിന്റെ അച്ഛനും ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്, അവർ തമ്മിലുള്ള വിവാഹം അത് നീ കാരണം ഇല്ലാതായി പോകരുത്. ഹെലനെ, എനിക്കെൻ്റെ അമ്മ വിവാഹം കഴിച്ചാലും വക്കീല് വിവാഹം കഴിച്ചാലും എന്നുള്ള കാര്യത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് എൻ്റെ അച്ഛൻ തന്നെയാണ്. എൻ്റെ അച്ഛൻ അവിടെ വക്കീലിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ വക്കീലിനെ വിവാഹം കഴിച്ചോട്ടെ, എൻ്റെ അച്ഛൻ്റെ അന്തിമ തീരുമാനത്തിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല. അതിൻ്റെ അകത്ത് ഞാനെന്ത് പറയുന്നു എന്നുള്ളത് നീ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, നീ അവിടെ കരഞ്ഞ് കാല് പിടിച്ച് നിൻ്റെ അച്ഛൻ്റെ മുന്നിൽ കണ്ണുനീരൊലിപ്പിച്ച സാറ് അവിടെ വക്കീലിനെ ഒഴിവാക്കാൻ തയ്യാറാവും. അയ്യോ, ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലിനെ ഒഴിവാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അച്ഛനുള്ളത് വക്കീലിനോട് യഥാർത്ഥ പ്രേമം അല്ലല്ലോ. അങ്ങനെ യഥാർത്ഥ സ്നേഹമല്ലാത്തൊരു സ്നേഹത്തെ നമ്മൾ യോജിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ശിവത നീ വെറുതെ കളിക്കരുത്, നീ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി നിൻ്റെ അമ്മയും കൊണ്ട് വക്കീലിനെ ഒഴിവാക്കിപ്പിച്ചിട്ട് നിൻ്റെ അമ്മയെ വിവാഹം കഴിപ്പിക്കാനാ തീരുമാനമെങ്കിൽ അത് നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവേ. അതിന് നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാകുന്നത് എന്തിനാ? നീ നിൻ്റെ അമ്മച്ചിയെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞുവെന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ അമ്മച്ചിയെ തള്ളിക്കളയുമോ? അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പിന് നീ വാല്യൂ കൊടുക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണിത്, എനിക്കെൻ്റെ കുടുംബം അത് നിലനിർത്തിയേ പറ്റത്തുള്ളൂ, എനിക്കെൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കിയേ പറ്റുള്ളൂ, അതും കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും. നീ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുമോ അതുപോലെ ഞാനും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് പലതും ചെയ്തിരിക്കും, അതിൻ്റെ അകത്ത് നീ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂവിനെ പറ്റി പറയണ്ട എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്നും ശിവത മുകളിലേക്ക് കയറി പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ആ ശ്യാമള വന്ന് പറയുക, കണ്ടില്ലേ മോളെ, മോളുടെ ഫ്രണ്ട്ഷിപ്പിനേക്കാളും അവൾക്ക് വലുത് അവളുടെ അമ്മയുടെ ജീവിതമാണ്, അപ്പോൾ അവൾ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പം ഹെലൻ ഷേ എന്നും പറഞ്ഞുകൊണ്ട് തലയും താത്തു നിൽക്കുന്നു. ഈ സമയത്ത് ജീവൻ നേരെ അനു വക്കീലിനെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അനു ഓടി വന്നിട്ട് ജീവൻ ഞാൻ ഒത്തിരി ലേറ്റായിപ്പോയോ,
അവിടെ ജീവൻ വിളിച്ചപ്പോൾ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞത് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. അതാ ഞാൻ ഓടി വന്നത്. ഏ കുഴപ്പമില്ല അനു, ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അനുവിനോട് ഞാൻ ആദ്യം തന്നെ എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു. എന്തിനാ ജീവൻ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ജീവൻ എന്നോട് ക്ഷമ ചോദിക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത് അനു? ഞാൻ അനുവിനോട് മറച്ചു പിടിച്ചില്ലേ എനിക്കൊരു മകളുണ്ട് എന്നുള്ള കാര്യം. അതിന് ജീവൻ അറിയത്തില്ലായിരുന്നല്ലോ ഇങ്ങനൊരു മകളുള്ള കാര്യം. ഇപ്പോഴല്ലേ ജീവൻ അറിഞ്ഞത്. അതുകൊണ്ട് ജീവൻ എൻ്റെ അടുത്തൊന്നും മറച്ചു പിടിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് എന്ത് തെറ്റാണുള്ളത്? ഇനിയിപ്പം ആ ശിവത ജീവൻ്റെ ജീവിതത്തിലുള്ളത് അതൊരു തെറ്റായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അത് നല്ലൊരു കാര്യമാണ്. മോള് കൂടെയുള്ളത് മോളെ തള്ളിപ്പറയോ കാര്യങ്ങളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. മോളെ എനിക്കും സ്നേഹിക്കാനായിട്ട് കഴിയും. അതങ്ങനെയല്ല അനു, അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. ഏയ്, ഞാൻ അതിന് ജീവനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. ജീവനെ എനിക്ക് അതിൻ്റെ അകത്ത് കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. അനു, നീ എന്നെ കുറ്റപ്പെടുത്തണം. ശിവത എൻ്റെ ജീവിതത്തിലുള്ളതിന് നീ എന്നെ കുറ്റപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ നീ മറ്റൊരു ജീവിതം കണ്ടെത്തുകയാണ് വേണ്ടത്. എന്താണ് ജീവനി പറയുന്നത്? ശിവത ജീവൻ്റെ കൂടെയുള്ളത് ഞാൻ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത്? ജീവൻ്റെ ഇഷ്ടങ്ങളല്ലേ അതൊക്കെ? അത് ഞാനും അംഗീകരിച്ച് ജീവിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെയല്ല, എനിക്ക് ശിവതയാണ് എല്ലാത്തിനേക്കാളും പ്രാധാന്യം കൂടുതൽ. അങ്ങനെ ഒരു പ്രാധാന്യം കൂടുതൽ എൻ്റെ മനസ്സിലുള്ളത് കാരണം എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ തനിക്ക് പ്രശ്നങ്ങളാവും. ആ പ്രശ്നങ്ങൾ പാടില്ല. താൻ മറ്റൊരാളെ വിവാഹം കഴിച്ച് താൻ ഏറ്റവും മുൻഗണനയായിട്ട് നിൽക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കണം. അവിടെ തനിക്ക് വേറൊരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഇടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ഇവിടെ വച്ച് എല്ലാം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യവും വേണ്ട എന്ന് പറയുന്നു. എന്താണ് ജീവൻ? ജീവൻ ഇങ്ങനെ എന്നെ ഉപേക്ഷിച്ച് പോകരുത്. ജീവന് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ജീവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ശിവതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറല്ലേ. ശിവതയെ ഞാൻ എല്ലാമായി കരുതിക്കോളാം. ശിവതയും ഞാനും ഇതിനെപ്പറ്റിയെല്ലാം തീരുമാനങ്ങൾ എടുത്തതാണ്. ജീവൻ ഇനി ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റി പറയല്ലേ എന്ന് പറയുന്നു. എന്തായാലും എനിക്കിപ്പം ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയില്ല അനു. തീരുമാനങ്ങളെല്ലാം എൻ്റെ മോളുടെ തന്നെയാണ്. അവളുടെ തീരുമാനങ്ങൾ പറയാതെ എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. ഈ സമയം അവർ രണ്ടുപേരും കൂടെയും ശിവതയുടെ അടുത്തേക്ക് പോവുകയാണ്. ശിവത അവിടെ മാറി നിൽക്കുന്നു. ശിവതയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ശിവത രണ്ടുപേരുടെയും അടുത്തിങ്ങനെ നേരെ നോക്കുകയാണ്. അന്നേരത്തേക്കും അവിടെ അനു പറയുന്നു, കേട്ടില്ലേ നിൻ്റെ അച്ഛൻ പറയുന്നത്? ഞാനും നിൻ്റെ അച്ഛനും തമ്മിലുള്ള വിവാഹത്തിൽ നിനക്ക് എതിർപ്പ് കാണുമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ എപ്പോഴേ തീരുമാനങ്ങൾ എടുത്തത് അല്ലേ ശിവത? അതിന് നിനക്ക് കുഴപ്പങ്ങളില്ലല്ലോ എന്ന് പറയുമ്പം എനിക്കങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയില്ല. ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നല്ലായിരുന്നോ വക്കീലിനോട് പറഞ്ഞത്? പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചു വക്കീലെ, പക്ഷെ എനിക്കിതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. എൻ്റെ അമ്മയുടെ ഒരു സ്ഥാനത്ത് വക്കീലിനെ കാണാനായിട്ട് കഴിയുന്നില്ല. എൻ്റെ അച്ഛൻ വക്കീലിനെ വിവാഹം കഴിക്കുന്നത് അതെനിക്ക് ഒട്ടും ചിന്തിക്കാൻ കഴിയില്ല. എൻ്റെ അമ്മയല്ലാതെ ആ സ്ഥാനത്ത് എനിക്ക് മറ്റാരെയും പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. വക്കീലെ എന്നോട് ക്ഷമിക്കണം. ഞാൻ വക്കീലിനോട് ചെയ്യുന്നത് ദ്രോഹമാണെന്ന് എനിക്കറിയാം. എന്നാലും എന്നോട് ക്ഷമിക്കണം വക്കീലെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശിവദേവിടുന്ന് പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് ജീവൻ പറയുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എൻ്റെ മോളുടെ തീരുമാനങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ശിവത അവൾ തീരുമാനിച്ചത് തന്നെയാണ് എൻ്റെ തീരുമാനങ്ങളും. അതിന് ഒരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മളിവിടെ വെച്ച് പിരിയുവാണോ ജീവ എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ പിരിയാന്ന് പറഞ്ഞാൽ തനിക്കെൻ്റെ ഒരു ഫ്രണ്ടായിട്ടിരിക്കാം, അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയുന്നു. എന്താണ് ജീവ ഈ പറയുന്നത്? അപ്പം ജീവൻ എന്നെ വേണ്ടേ എന്ന് ചോദിക്കുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് മറ്റൊന്നും പറയാനായിട്ടില്ല, എന്നോട് ക്ഷമിക്കണം, ഐം സോറി എന്നാണ് പറഞ്ഞ് ജീവൻ കൈ കൂപ്പിക്കാണിച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അവളവിടെ നിന്ന് കണ്ണുകൾ ചുമന്ന് കരഞ്ഞുകൊണ്ട് നേരെ റൂമിലേക്ക് പോന്നു. അപ്പോൾ ശ്യാമളെ ചോദിക്കുന്നു, മോളെ എന്തായി, എന്തായി കാര്യങ്ങളൊക്കെ, എന്താവാൻ വേണ്ടി? അപ്പം അയാൾ എന്താ പറഞ്ഞ ജീവൻ സാറ് എന്ന് ചോദിക്കുന്നു. അയാൾക്ക് ഇപ്പം എന്നെ വേണ്ട, മോള് പറയുന്നത് കേട്ടാൽ മതി, അവളാണെങ്കിലോ എന്നെ വേണ്ട എന്നുള്ള നിലപാടാണ് എടുത്തത് എന്ന് പറയുന്നു മോളെ. അപ്പോൾ ശരിക്കാൻ പറഞ്ഞാൽ അയാൾ മോളെ വൃത്തിയായിട്ട് അങ്ങോട്ട് വേണ്ട എന്നങ്ങ് വെച്ചു അല്ലേ എന്ന് ചോദിക്കുന്നു. അത് തന്നെ ശ്യാമളേച്ചി, ഇനി ഞാൻ എന്തായാലും ആ വീട്ടിൽ പണിക്ക് പോകുന്നില്ല. മോളുടെ ആവശ്യം, മോളെന്തായാലും ആ വീട്ടിലേക്ക് കയറി വരുന്നതാണല്ലോ എന്നോർത്താ ഞാൻ ആ വീട്ടിൽ പണിക്ക് നിന്നത്. അതുകൊണ്ട് വേണ്ട എന്ന് പറയുമ്പോൾ വേണ്ട ശ്യാമളേച്ചി. അയാൾ എന്നെ വേണ്ട എന്ന് പറഞ്ഞാലും കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല. കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ പിടിയിൽ തന്നെയാണ്. ആ മോളൊന്നും മാറ്റി പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഏയ്, അവൾ മാറ്റി പറയുമെന്ന് തീരുമാനിക്കണ്ട. അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ പിടിച്ചോർത്ത് നിൽക്കില്ല. ഏയ്, അങ്ങനെയല്ല.
അവളെയും മാറ്റാൻ എനിക്ക് പറ്റും. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ശ്യാമളേച്ചി. അതുകൊണ്ട് ശ്യാമളേച്ചി അവിടെ വേണം. എൻ്റെ ഒരാൾ അവിടെ ഉണ്ടെങ്കിലേ എൻ്റെ പ്ലാനുകൾ നടപ്പാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ എല്ലാം മോളുടെ ഇഷ്ടം പോലെ എന്ന് ശ്യാമള പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് ശിവദ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ വീട്ടിൽ ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരുത്തി അവിടെ ഇരിപ്പുണ്ട്. ഹെലൻ ഹെലൻ പറയുന്നു, ശിവദ നീ ഒന്ന് നിന്നേ. എന്താ? നീ അവിടെ ചെന്ന് വക്കീലിൻ്റെ അടുത്തും നിൻ്റെ അച്ഛൻ്റെ അടുത്തുമുള്ള ആ ഒരു ബന്ധത്തെ ഇല്ലാതാക്കിയല്ലേ എന്ന് ചോദിക്കുന്നു. ഞാനായിട്ടൊന്നും ഇല്ലാതാക്കിയില്ല. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു വക്കീലിനെ എൻ്റെ അമ്മയായിട്ട് കാണാനായിട്ട് കഴിയില്ല എന്ന്. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന്. ഓ, നീ അത്രയും പറഞ്ഞിട്ട് അവരെ അങ്ങ് ഒഴിവാക്കാൻ നോക്കി. നീ അവരുടെ മുന്നിൽ കരഞ്ഞ് നീ കണ്ണീരൊലിപ്പിച്ച് നീ അവരുടെ ബന്ധത്തെ ഇല്ലാതാക്കി. വക്കീലിനെ കരഞ്ഞു വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓ, കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ? ഇനിയിപ്പത്തെ ഇതിൻ്റെ അകത്ത് ഞാനെന്ത് ചെയ്യാനായിട്ടാ? എൻ്റെ അമ്മയും അച്ഛനും ഒന്നിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ ചെയ്തത്. എടി, നീ ചെയ്തത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നീ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി അവിടെ വക്കീലിൻ്റെ ജീവിതമാണ് ഇല്ലാതാക്കാൻ നോക്കിയത്. അതൊട്ടും നല്ലൊരു കാര്യമല്ല നീ ചെയ്തത്. ഞാൻ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് കെയർ ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നുമില്ല. എന്തായാലും ഇനി നീയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശിവദ, നീയുമായിട്ട് എനിക്ക് ഒരു ബന്ധത്തിനും ഇനി താല്പര്യമില്ല. നീ എന്തേ പറയുന്നേ? നീ വക്കീലിന് വേണ്ടി ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാക്കാനാണ് നോക്കുന്നത്? അതെ, നീ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ നെറുകെട്ട കളിയും കളിക്കും. നിൻ്റെ അമ്മ നിനക്കറിയാലോ, ആ സ്ത്രീ മറ്റൊരു പുരുഷനെ കൊണ്ടുവന്ന് നിൻ്റെ അച്ഛനാന്ന് പറഞ്ഞ് നിന്നെ പറ്റിച്ച സ്ത്രീയാ. ഏ ഹെലൻ, നീ ആവശ്യമില്ലാത്ത പറയരുത്. നീ എൻ്റെ അമ്മയെപ്പറ്റി മോശമായിട്ട് പറഞ്ഞു പറഞ്ഞാൽ നീ എന്ത് ചെയ്യടി? നീ എന്നെ തല്ലുവോ? തല്ലുപൊടി, തല്ലേണ്ട വന്നാൽ ചിലപ്പോൾ ഞാൻ തല്ലിയെന്നിരിക്കും. എന്നാൽ തല്ലടി എന്ന് പറയുമ്പോൾ ഒറ്റ കയ്യോങ്ങുമ്പോഴേക്കും ഹെലൻ ഇങ്ങനെ കവിള് കാണിക്കുക. അപ്പോൾ പറയുന്നു, നീ എന്നെ തല്ലാൻ കയ്യോങ്ങിട്ട് നീ തല്ലാതിരിക്കുമോ? എന്നാൽ ഞാൻ തല്ലാടി എന്ന് പറഞ്ഞ് ഹെലൻ ഇങ്ങനെ കയ്യോങ്ങുമ്പോഴേക്കും അപ്പോഴത്തേക്കുമാണ് ജീവൻ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഹെലൻ എന്നൊരൊറ്റ വിളിയാണ്. അപ്പോഴത്തേക്കും അനങ്ങാണ്ട് നിൽക്കുന്നു. ആ സമയത്ത് ഹെലൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പം ശിവദ പറയുകയാണ്, അമ്മ അമ്മയെപ്പറ്റി ഇവിടെ മോശമായി പറഞ്ഞു. അതാ ഇവിടെ തർക്കം നടന്നത് എന്ന്. നീ ആദ്യം റൂമിൽ പോ. ശിവദ നിന്നോട് റൂമിൽ പോകാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ശിവദ ഒന്നും വേണ്ടാതെ റൂമിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഹെലനോട് പറയുന്നു, ഹെലൻ നീ എവിടെയും നിന്നേ? നീ എന്തുദ്ദേശി പറഞ്ഞത്? ഞാൻ അനു വക്കീലുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വെച്ചത് അത് അവളുടെ ജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. എനിക്കിപ്പോൾ ഏറ്റവും പ്രാധാന്യം എൻ്റെ മോള് തന്നെയാണ്. എൻ്റെ മോക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് അനു വക്കീലുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വെച്ചു. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും എനിക്കതിപ്പം വേണ്ട എന്ന് വെക്കുന്നതാണ് വക്കീലിന് നല്ലത് എന്ന് പറയുന്നു. പറഞ്ഞു, വക്കീലിന് നല്ലതല്ല, ശിവദയ്ക്ക് നല്ലത്. ശിവദയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം. അതോ ഇനി പഴയ ഭാര്യേനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണോ ആ പാവ സ്ത്രീയെ ചതിച്ചത് എന്ന് ചോദിക്കുന്നു. നീ ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കോ എന്ന് ജീവൻ പറയുന്നു. ഇവിടെ വെച്ച് നിർത്തുമല്ല, ആ പാവ സ്ത്രീയെ ചതിച്ച ഈ വീട്ടിൽ എനിക്കിനി കഴിയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നാളെ തന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുമെന്ന്. നീ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യാൻ പോകരുത്. നീ ഒരു ഹോസ്റ്റലിലേക്ക് മാറുന്നില്ല, ഞാൻ മാറും. കാരണം ഇനി എനിക്കിവിടെ തുടരാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഇവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നു. നിൻ്റെ അമ്മ നിന്നെ ഈ വീട്ടിൽ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് നിൻ്റെ അമ്മയെ വിളിച്ചു വരുത്തിയിട്ട് നീ എങ്ങോട്ടാണ് പൊക്കോ, അതെനിക്ക് പ്രശ്നമല്ല. നിൻ്റെ അമ്മ വരുന്നോളം വരെ ഈ വീട് വിട്ടു പോകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് ഐ എം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റ.